എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഹരി. ഈ ചട്ടിക്കകത്തുള്ള സാധനമാണ് കല്യാണ ചോറ്. ബീഫും ചിക്കനും കൊണ്ടുള്ള ഒരു വെടിക്കെട്ട് സാധനം. ഞാൻ ആലപ്പുഴയിൽ നിന്ന് നേരെ വയനാട് പോയപ്പം കഴിച്ചിട്ടുള്ള ഒരു അടിപൊളി സാധനമാണിത്. കല്യാണ ചോറിന് പുറമെ ദാ ചട്ടി ചോറെന്ന് പറഞ്ഞാൽ വേറൊരു അടിപൊളി ഐറ്റം, അതിൻ്റെ കൂടെ ഫിഷ് ബിരിയാണി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് ആ കല്യാണച്ചോറും ചട്ടിച്ചോറും ഫിഷ് ബിരിയാണി ഒക്കെയാണ്. രാവിലെ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെട്ട ഞങ്ങൾ ഉച്ചയ്ക്ക് കോഴിക്കോടെത്തി. കോഴിക്കോട് നിന്ന് നേരെ വയനാട്ടിലേക്ക്. കോഴിക്കോട് എത്തുന്നതിന് മുന്നേ നല്ല മഴയുണ്ടായിരുന്നു. കോഴിക്കോട് കഴിഞ്ഞതിന് ശേഷം മഴയുടെ പൊടി പോലും കണ്ടില്ല. അങ്ങനെ താമരശ്ശേരി ചുരമൊക്കെ കയറി കാടൊക്കെ കണ്ട് നേരെ പോകുന്നത് സുൽത്താൻ ബത്തേരിക്കാണ്. വയനാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് സുൽത്താൻ ബത്തേരി. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്, വയനാട് സുൽത്താൻ ബത്തേരിയിലുള്ള വിൽട്ടൺ റെസ്റ്റോറൻറ്റ്. വയനാട് വലിയ പരിചയമില്ലാത്ത ഞങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് അർജുൻ ഉണ്ടായിരുന്നു. ആ പുള്ളി അഡ്വക്കേറ്റ് ആണ് കേട്ടോ. ഇതാണ് സത്താരക്ക, വിൽട്ടണിലെ ഓളിനോളും ഓണറും ആണ് പുള്ളി. നമ്മുടെ രാഹുൽ ഗാന്ധി വയനാട് വരുമ്പം ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറ്. പുള്ളി മാത്രമല്ല, ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെയും പൊളിറ്റീഷ്യൻസിൻ്റെയും ഫുഡ് റിവ്യൂസ് ആണ് നിങ്ങൾ ഈ വിൽട്ടണിലെ ചുമരിൽ കാണുന്നത്. ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ കിച്ചണിലോട്ടാണ് ആദ്യം പോയത്. നമ്മുടെ തലമുടിയൊന്നും കിച്ചണിൽ വീഴാതിരിക്കാൻ വേണ്ടി ദൈ തൊപ്പിയൊക്കെ വെച്ച് തന്നെ അവരകത്തേക്ക് കയറ്റി. ഇവിടുത്തെ കിച്ചണിൽ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ഐറ്റംസും കണ്ടോണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. വളരെ നീറ്റായിട്ടാണ് അവരവരുടെ കിച്ചണൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓർഡർ കൊടുത്ത സാധനം തന്നെ അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ആദ്യത്തെ ഐറ്റം, ഹണി ഗാർലിക് പ്രോൺസ്. അങ്ങനെ അവിടുത്തെ കിച്ചണിലെ ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് നേരെ ടേബിളിലോട്ട് വന്നു. ഇനിയാണ് ഈ ടേബിളിലേക്ക് കുറേ ഐറ്റംസ് വരാൻ പോകുന്നത്. ആദ്യത്തെ ഐറ്റം അവരുടെ ഫിഷ് പെപ്പർ ഡ്രൈ ഫ്രൈ ആണ്. ആ സലാഡൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്ത ഈ പെപ്പർ ഡ്രൈ ഫ്രൈ അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയ പ്രോൺസ്, പ്രോൺസ് കൊണ്ട് ഹണി ഗാർലിക് പ്രോൺസ് ഫ്രൈഡ് നൂഡിൽസൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത ഒരു അടിപൊളി ഐറ്റം ആയിരുന്നു. അതിനുശേഷമാണ് ഈ സാധനം ടേബിളിലെത്തിയത്, ഇന്നത്തെ നമ്മുടെ മെയിൻ ഐറ്റമായ കല്യാണച്ചോറ്. ഈ വിൽട്ടൺ സ്പെഷ്യൽ കല്യാണച്ചോറ് കഴിക്കാനായിട്ട് ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഈ സാധനം ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന്. ഇതേപോലത്തെ മൺചട്ടിയിൽ നെയ്ച്ചോറ് നിറച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കുന്നു. അങ്ങനെ ആ ചട്ടിയിൽ നിന്ന് നേരെ എടുത്ത് പ്ലേറ്റിലോട്ട് വെച്ചു. അതാകുമ്പോൾ വിശാലമായിട്ടിരുന്ന് കഴിക്കുക. ഇതിനകത്ത് വരുന്നത് ബീഫ് വരട്ടിയതും ചിക്കൻ കറിയുടെ പീസും ചിക്കൻ പൊരിച്ചതൊക്കെയാണ്. അതിൻ്റെ കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ചുമന്ന കടലെ ഈന്തപ്പഴം അച്ചാറ് ഒരു രക്ഷയില്ലെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ സൈഡിലേക്ക് ഒരു പപ്പടം കൂടെ വെച്ച് കഴിഞ്ഞാൽ സംഭവം ഉഷാറായി. നല്ല ടേസ്റ്റുള്ള നല്ല വെന്തുടഞ്ഞ ചിക്കൻ്റെയും ബീഫിൻ്റെയും പീസസ്. ഇത് നല്ലോണം വിശന്നിരിക്കുമ്പോൾ തന്നെ കഴിക്കണം, എന്നാൽ അതിൻ്റെ ഒരു കറക്റ്റ് രുചി നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും സംഭവം ഉഷാറായിരുന്നു. വയനാട് വരെ പോയത് നഷ്ടമായില്ല. നമ്മുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് ചെറിയൊരു ഓഫറും കൂടെ അവർ തന്നു, അത് ഞാൻ ലാസ്റ്റ് പറയാം. അങ്ങനെ കല്യാണച്ചോറൊക്കെ കഴിച്ചിരുന്നതിന് ശേഷം വരുന്ന ഐറ്റമാണ് ഈ ചട്ടിച്ചോറ്. ഈ ഒരു ചട്ടിച്ചോറ് നമ്മുടെ കല്യാണച്ചോറായിട്ട് കാണാൻ സമയമുണ്ടെങ്കിലും രണ്ടും രണ്ട് ഐറ്റംസ് ആണ്. നല്ല മീൻകറിയും തോരനും ബീഫ് വരട്ടിയതും ചിക്കൻ പൊരിച്ചതൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സാധനം. കൂടെ ഈ ഒരു തൈരുമുളകും കൂട്ടി ഒരു പിടിയങ്ങ് പിടിക്കണം. ചട്ടിച്ചോറ് അടിപൊളിയായിരുന്നെങ്കിലും നമ്മുടെ കല്യാണച്ചോറിൻ്റെ അത്ര അങ്ങോട്ട് വന്നില്ല. അങ്ങനെ ഞങ്ങളൊരു 4 പേരുള്ളതുകൊണ്ട് 4 ഡിഫറൻറ്റ് ഐറ്റംസ് ആണ് അവിടെ പറഞ്ഞത്. ആ ഒരു കല്യാണച്ചോറും ചട്ടിച്ചോറൊക്കെ കഴിച്ചതിന് ശേഷം വരുന്ന ഐറ്റമാണ് ഇവിടുത്തെ ഫിഷ് ബിരിയാണി. നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗത്ത് പോയി ഒരേ ഐറ്റം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിനും കഴിക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ, ബിരിയാണിയുടെ കൂടെ ദാ അടിപൊളി തേങ്ങാ ചമ്മന്തി. ചമ്മന്തി മാത്രമല്ല കേട്ടോ, ഈ കഴിക്കുന്ന ഫിഷ് ബിരിയാണിയുടെ ടേസ്റ്റിലും ആ ഒരു വ്യത്യാസം അറിയാനുണ്ടായിരുന്നു. നല്ല ഫ്രഷ് ഐക്കൂര മീനിൽ പ്രിപ്പയർ ചെയ്തെടുത്ത ഫിഷ് ബിരിയാണി എല്ലാ ഐറ്റംസിൻ്റെ കൂടെയും ഈ അടിപൊളി ഈന്തപ്പുഴ ചെറവർ കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 400 സീറ്റിംഗ് കപ്പാസിറ്റി വരുന്ന ഒരു വലിയ റെസ്റ്റോറൻ്റ് ആണ്. ഇൻ കേസ് നമ്മളിപ്പോൾ ദൂരെ നിന്ന് വരുവാണെങ്കിൽ വിൽട്ടണിൽ തന്നെ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ട്. ഇവിടുത്തെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ സർവീസ് തന്നെയാണ്. നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫ്സാണ് ഇവിടെ ഉള്ളത്. ആ ഒരു കാര്യത്തിൽ ഈ ഹോട്ടൽ ഒരു പടി മുന്നോട്ട് നിൽക്കുന്നു. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് നല്ല മുരിഞ്ഞ പൊറോട്ടയും ഇടിയപ്പവും മുട്ടക്കറിയും ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ആദ്യം വീഡിയോയിൽ കണ്ട ഓണറായ സാത്തറയ്ക്ക് പറഞ്ഞു ഈ താഴെ കാണുന്ന കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ ഫുഡിനാണെങ്കിലും റൂംസിനാണെങ്കിലും 10% ഡിസ്കൗണ്ട് തരാമെന്ന് പുള്ളി ഏറ്റിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു കിഡിലൻ ഫുഡ് ബ്ലോഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ അണ്ടിൽ ദെൻ ബൈ ഫ്രം ഹരി.